അപ്പോൾ ഇതുവരെ വന്ന ഈ എക്സാമിനേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു അനാലിസിസും ഓരോ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും ഇനി ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു എ ലെവൽ എക്സാമിനേഷൻ ആണെങ്കിലും ഗേറ്റ് ലെവൽ എക്സാമിനേഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. വേറെ ഏതൊരു എക്സാമിനേഷനും വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. കാരണം ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ആർ സി സി പഠിക്കാൻ പറ്റുള്ളൂ, അതേപോലെ തന്നെ എഫ് എം ഒ പഠിക്കാൻ പറ്റുള്ളൂ, അതേപോലെ തന്നെ നമുക്ക് സ്റ്റീൽ പഠിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ നല്ല പോലത്തെ ബേസ് വേണം ഈ സബ്ജക്ട്സ് ഒക്കെ പഠിക്കാൻ. ഇതിൻ്റെ സ്ട്രക്ചർ അനാലിസിസും ഈ സബ്ജക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ ബേസ് വേണം. അപ്പോൾ ചെറിയ ജിയോടെക്രത്തിയും ചെറിയ പോർഷൻസ് ഒക്കെ ഇതിൻ്റെ ബേസിൽ വരണം. അപ്പോൾ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു മേജർ ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അതായത് നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സബ്ജക്റ്റാണ് ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്താലും ഈ സബ്ജക്റ്റ് ഒന്നും എനിക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് സ്കിപ്പ് ചെയ്താലും ഒരിക്കലും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് സ്കിപ്പ് ചെയ്യരുത്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടാകണം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ടാകണം. സോ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്തിനാണ് പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അപ്ലൈ അറിയുള്ളൂ. അത് കുറേ കാര്യങ്ങളുണ്ട് ജസ്റ്റ്. പക്ഷേ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് കോളേജ് ലെവലിലൊക്കെ ഏകദേശം കവറായിട്ട് പോയി നിങ്ങൾ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അത്ര ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ബട്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് കേരള പി എസ് സി എ ലെവൽ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ അനാലിസിസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ നടന്ന ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് സബ്ജക്റ്റിൽ നിന്നും ഈ എക്സാമിനേഷൻസിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നതും അതുപോലെ തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് എന്നും നമുക്ക് ഇതൊക്കെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഈ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസിൽ നിന്നും 50 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് ഈ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസിൽ. അതേപോലെ തന്നെ ഈ ഇപ്പോൾ കേരള ഈ എക്സാമിനേഷൻ മാത്രമല്ല ഏതൊരു എക്സാമിനേഷൻ ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഗേറ്റ് എക്സാമിനേഷൻ ആണ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്കിൽ ഓൾമോസ്റ്റ് 6 to 12 മാർക്സോളം ഗേറ്റ് എക്സാമിനേഷനിൽ വരാം. ഈ ഗേറ്റ് എക്സാമിനേഷനിൽ ഈ 6 to 12 മാർക്സിൽ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽസിൽ തന്നെ ചിലപ്പോൾ 5 മാർക്സ് തരാം, ചിലപ്പോൾ 2 മാർക്സ് മിനിമം. എന്തായാലും പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നും വരാത്ത ഒരു എക്സാമിനേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. ഗേറ്റ് ആണെങ്കിലും സെയിം SSC JE ആണെങ്കിലും ഇതിനെ വേറെ ഏതൊരു എക്സാമിനേഷൻ ആണെങ്കിലും ഈ പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെഷ്യലി നമ്മുടെ PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ, PSC AE പോയിൻ്റ് ഓഫ് വ്യൂവിലാണെങ്കിലും വേറെ ഓവർസിയർ എക്സാമിനേഷൻസിലും ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങളുണ്ട്. സ്ട്രെസ് സ്ട്രെയിൻ കർവ്, പിന്നെ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, സ്ട്രെസ് സ്ട്രെയിൻ കർവ്, പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ്, എന്താണ് സ്ട്രെസ്, എന്താണ് സ്ട്രെയിൻ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ഫോമുലാസ് ഒക്കെ നമുക്ക് ലോ ഗ്രേഡ് ആയിട്ടുള്ള, അതായത് താഴെ ലെവലിലുള്ള എക്സാമിനേഷൻ്റെ ചോദിക്കും. പക്ഷേ ഈ എ ലെവൽ എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടി ഓഫ് മെറ്റീരിയൽസിൽ പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ കർവ് മറക്കാതെ പഠിക്കുക. അത് ഓരോ പോയിൻസും എവിടെയാണ് ഇലാസ്റ്റിക് ലിമിറ്റ് വരിക, പിന്നെ ഹൂക്സ് ലോ എവിടെയാണ് വാലിഡ്, അതായത് പ്രൊപ്പോർഷണാലിറ്റി ലിമിറ്റ് വരെ ആയിരിക്കും. അങ്ങനെ ഓരോരോ കാര്യങ്ങളില്ല, ഓരോരോ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിന് എന്തായാലും ഒരു പ്രോബ്ലം മിനിമം 2 to 3 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട് ആ ഒരു പോർഷനിൽ നിന്ന്. അപ്പം പിന്നെ ഹൂക്സ് ലോ എന്താണ്, ഹൂക്സ് ലോ കൺസെപ്റ്റ്സും അത് റിലേറ്റഡ് ചെയ്ത ചെറിയ ചെറിയ പ്രോബ്ലംസ്, അപ്പോൾ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ. ഈ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഏതൊരു എക്സാം വെച്ച് നോക്കുമ്പോഴും ഇതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ നമുക്കൊരു എ ലെവൽ എക്സാമിനേഷന് ഫസ്റ്റ് നമുക്ക് അറിയേണ്ട കാര്യം ഞാൻ ഇത് പറഞ്ഞില്ലല്ലോ, ഒരു എ ലെവൽ എക്സാമിനേഷന് മാക്സിമം വന്നിട്ട് നിങ്ങൾക്ക് ന്യൂമറിക്കൽസ് ആയിരിക്കണം കിട്ടുക. കാരണം എ ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വന്നിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കോമ്പറ്റീഷനിൽ ഉള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പണ്ടൊക്കെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ വന്നിട്ട് കട്ട് ഓഫൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാവർക്കും സോഴ്സ് ഉണ്ട്. ഇൻ്റർനെറ്റിൽ തന്നെ നമുക്ക് ഏതൊരു ചാപ്റ്ററും പഠിച്ചെടുക്കാം, ഏത് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടും. സോ ഫ്രീ ആയിട്ടുള്ള കുറേ റിസോഴ്സസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ എല്ലാവർക്കും പഠിക്കാം, കോച്ചിങ്ങിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നല്ല ഒരു എ ആണെന്ന് പറഞ്ഞാൽ കോച്ചിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ ലാസ്റ്റ് എക്സാം സ്മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സഹായം തേടാം. വേറെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നതിനൊക്കെ ഒരുപാട് ഓൺലൈൻ റിസോഴ്സസ് ഫ്രീ ആയിട്ട് ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ അത്രയും ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് അവൈലബിൾ ആണ്. സോ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോച്ചിങ് ക്ലാസ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. സോ ഈ എ എക്സാമിനേഷനും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നിന്ന് എന്തായാലും പ്രോബ്ലംസ് ആണ് ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസിൽ നിന്ന് തിയറീസ് ചോദിക്കാം. ബട്ട് എ ലെവൽ എക്സാമിനേഷന് മാക്സിമം ന്യൂമറിക്കൽസ് പ്രതീക്ഷിക്കാവുന്ന ഒരു സബ്ജക്റ്റാണ് ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. ഓൾറെഡി ഇത് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ നമുക്കും ഫീൽഡിലായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മിനിമം ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്
സിക്സും മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടുന്നത് 12 ക്വസ്റ്റ്യൻസുമാണ്. ഇത് വന്നിട്ട് എയിൻ്റെ കാര്യത്തിലാണ്, സ്പെഷ്യലി ഗേറ്റിനും 6 to 12 ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ ചിലപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈവ് ഇയർ ഗേറ്റിൽ വന്നിട്ട് ഏകദേശം 8 marks, ലാസ്റ്റ് ഫൈവ് ഇയർ വന്നിട്ട് ഗേറ്റിൽ ഏകദേശം 8 marks ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 3 to 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ 6 to 12 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ മാറുന്ന ട്രെൻഡ് അനുസരിച്ചിട്ടാണ് ഗേറ്റിൽ ചോദിക്കാവുന്നത്. സോ മോസ്റ്റ്ലി സാധാരണ ഗേറ്റിൽ വന്നിട്ട് 3 to 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 6 mark ആകാം, ചിലപ്പോൾ 8 mark ആകാം, ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാകുന്ന ട്രെൻഡ്. ബട്ട് കുറച്ച് കുറച്ചൊക്കെ ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്, ട്രെൻഡ് ചേഞ്ച് ആയിട്ട് വരുന്നത് കൊണ്ടും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഗേറ്റിന് പഠിക്കുകയാണെങ്കിൽ ഈ സബ്ജക്റ്റ് സ്കിപ്പ് ചെയ്താലും പ്രശ്നമില്ല. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, 1 or 3 chapters, 1 to ഒരു മാക്സിമം 4 chapters പഠിച്ചിട്ട് പോയാലും നമുക്ക് ഗേറ്റ് എക്സാമിനേഷൻ എന്തായാലും ക്വാളിഫൈ ആകാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ലൊരു സ്കോറും കിട്ടാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഒരു ഗേറ്റ് എക്സാമിനേഷൻ വഴി എം ടെക് പോകാനാണ് ആഗ്രഹം, നമുക്ക് സ്ട്രക്ചർ സബ്ജക്ട്സിലാണ് എം ടെക് പോകാൻ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരിക്കലും സ്ട്രക്ചർ സബ്ജക്ട്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഗേറ്റിന് വേണ്ടി പഠിക്കരുത്. ബാക്കിയുള്ള സബ്ജക്ട്സ് ആണ് നമ്മുടെ എൻവയോൺമെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, മാത്സ്, സ്പെഷ്യലി മാത്സ് ആപ്റ്റിറ്റ്യൂഡ്, ഇത് രണ്ടും കവർ ചെയ്യും. ഈ 4 subjects മാത്രം പഠിച്ചിട്ട് പോയാൽ തന്നെ നിങ്ങൾ ക്വാളിഫൈ ആകുന്നുള്ളതിൽ 100% ഷുവർ ആണ്. വെറും ഈ മാത്സ് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ നമുക്കൊരു 15 കിട്ടിയാൽ ബാക്കിയുള്ളത് ഏതാണ്, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, എൻവയോൺമെൻറ്റ്, ജിയോടെക്, ഈ 3 subjects. സോ അത് നമുക്ക് എങ്ങനെയും ഒരു 15, 10, 12 വെച്ച് എടുത്താൽ തന്നെ നിങ്ങൾക്ക് നോക്കും എത്ര മാർക്ക് കിട്ടുന്നവരുണ്ട്. ക്വാളിഫൈ മാർക്സ് ഓൾമോസ്റ്റ് ഇപ്പോൾ 35 വരെ വരാം. സോ എന്തായാലും നിങ്ങൾ ഗേറ്റ് ഈ 5 subjects മാത്രം പഠിച്ചിട്ട് പോയാൽ ഗേറ്റ് ക്വാളിഫൈ ആകും. പക്ഷെ നമുക്ക് IIT പോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടണമെങ്കിൽ കുറച്ച് നല്ല സ്കോർ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി എല്ലാം അടുത്ത ലെവലുള്ള സബ്ജക്ട്സ് പഠിക്കണം. അതേപോലെ ഈ സ്ട്രക്ചർ സബ്ജക്ട്സ് ഒക്കെ ഒഴിവാക്കാൻ നോക്കുക ഗേറ്റ് എക്സാമിനേഷന് പഠിക്കുകയാണെങ്കിൽ. പക്ഷേ എ ലെവൽ എക്സാമിനേഷന് പഠിക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ SSC JE ഇതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്. അപ്പം അതിലും നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ നോക്കരുത്. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് എന്ന് നമ്മൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. സോ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ, അതേപോലെ തന്നെ സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ നിന്നും വരുന്നതാണ് 29. അപ്പോൾ നോർമലി ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഒരു ചാപ്റ്റർ എന്ന് പറയട്ടോ. സോ ഓൾമോസ്റ്റ് നോക്കൂ, സോ 50 + 29 ക്വസ്റ്റ്യൻസ് ആണ് ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നും. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് സിമ്പിൾ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഓർ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ആയിട്ടായിരിക്കും കൂടുതലായിട്ടും കാണും. ഇത് രണ്ടിലും മാത്രം ഇത്ര സ്കോർ കിട്ടാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഈ രണ്ട് ചാപ്റ്റേഴ്സും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ ഇത് തിയറീസ് ഉണ്ടല്ലോ, സോ ഓരോ തിയറീസും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് തിയറി ക്വസ്റ്റ്യൻസ് ആകാം, അതുപോലെ തന്നെ ചെറിയ ഹോസ്റ്റലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ നോ SOM നോ ലൈഫ് പോലെയാണ്, നമുക്ക് SOM അറിയാമെങ്കിൽ നമുക്ക് ലൈഫിനെ കുറിച്ചും അറിയാം. അതുപോലെ SOM വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പിന്നെ എലോങ്ങേഷൻ ഓഫ് ബാർസ്, ഇതിൽ വരുന്ന എലോങ്ങേഷൻ ഓഫ് ദിസ് ബാർസ്, കുറേ ഫോമുലാസ് ഉണ്ടല്ലോ, ആ ഫോമുലാസ് ഒക്കെ പഠിച്ച് വയ്ക്കുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്തതും ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ചാപ്റ്റർ. സോ ഏത് ഒരു ഈ എക്സാമിനേഷൻ മാത്രമല്ല, ഏതൊരു എക്സാമിനേഷനിലും ഒരു ഷിയർ ഫോഴ്സ് ഡയഗ്രാം അല്ലെങ്കിൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാത്ത ഒരു ഇതുണ്ടാകില്ല. അല്ലെങ്കിൽ അതിൻ്റെ വേരിയേഷൻസ് ആയിരിക്കാം ചോദിക്കാവുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വന്നിട്ട് UDL ആണ് ലോഡെങ്കിൽ അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് എങ്ങനെയായിരിക്കും, ഷിയർ ഫോഴ്സ് എങ്ങനെയായിരിക്കും, ഇതൊക്കെ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ബട്ട് നമുക്ക് ഇപ്പോൾ ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും മോസ്റ്റ്ലി വരാവുന്നത്. സോ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും അതുപോലെ കുറേ എ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒരു എക്സാമിനേഷൻ ആയിട്ടായിരിക്കും നടത്തുക. അപ്പോൾ ആ സമയത്ത് വന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടിയിരിക്കുന്നു. കൂടുതലും ന്യൂമറിക്കൽസ് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് പോകണം. കാരണം ഓവേഴ്സ് ഇയർ അങ്ങനത്തെ ഇതിലൊക്കെ തിയറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും മോസ്റ്റ്ലി എക്സ്പെക്ടഡ് ചെയ്യാവുന്നത്. പക്ഷേ ഒരു എ ലെവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്തുകയെ വേണം. അപ്പോൾ എ ലെവലിൽ നിങ്ങളുടെ കൂടെ കോമ്പറ്റീഷന് വരുന്ന ആൾക്കാരും BTech മാത്രമല്ല പഠിച്ചിട്ടുണ്ടാകുക, BTech പഠിച്ചിട്ടുണ്ടാവും, MTech പഠിച്ചിട്ടുണ്ടാവും, ചിലവർ PhD ആയിരിക്കും, ചിലവർ അതിനെക്കാട്ടിലും നല്ല ഉയർന്ന സ്ഥാനത്തിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. സോ ഈവൻ വലിയ ഓഫീസേഴ്സ് വരെ നോർമൽ ഈ കേരള PSC അവിടുത്തെ ലൈഫൊക്കെ വെറുത്തിട്ട് കേരള PSC AE എഴുതുന്നവരുണ്ട്. സോ കോമ്പറ്റീഷൻ വളരെ വളരെ കൂടുതലായിരിക്കും. സോ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കുറച്ച് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുക, ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക, ന്യൂമറിക്കൽസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഒരു 1 minute അല്ലെങ്കിൽ മാക്സിമം 2 minutes ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബെൻഡിങ് മൊമെന്റ്, അതുപോലെ തന്നെ ഷിയർ ഫോഴ്സ്, ഇതിൽ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ചോദിക്കാം. അതേപോലെ തന്നെ ഒരു ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക അത് ചോദിക്കാം. ഇതും ന്യൂമറിക്കലി ഡൊമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ വന്നിട്ട് ഏതെങ്കിലും ഒരു സെക്ഷൻ തന്നു, ഈ സെക്ഷനിൽ ഈ പോർഷനത്തെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറയും, ഈ B എന്ന് പറഞ്ഞ പോയിന്റിലത്തെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ പറയും. പിന്നെ നമ്മുടെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിൽ തന്നെ വരുന്ന ചെറിയ ചെറിയ പോയിന്റ്സ്, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ, അങ്ങനെ ഓരോ നമുക്ക് ചോദിക്കാവുന്ന ചെറിയ ചെറിയ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ ലോഡിംഗ് ഡയഗ്രാം, ഇപ്പോൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം തന്നിട്ട് ലോഡിംഗ് ഡയഗ്രാം കണ്ടുപിടിക്കേണ്ടത്, അങ്ങനത്തെ ആ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ
സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നെക്സ്റ്റ് ചാപ്റ്റർ വന്നിട്ട് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ആണ്. സോ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സിൽ എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, 40 questions ചോദിച്ചിട്ടുണ്ട്. സോ 40 questions എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ ഇത് രണ്ടും ആണ് നമുക്ക് ഫസ്റ്റ് എങ്കിൽ, സോ ഇത് രണ്ടും ഫസ്റ്റ് പഠിക്കണമെങ്കിൽ, ഇത് രണ്ടും നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയിൽ പെടുന്നെങ്കിൽ നമ്മുടെ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് കാറ്റഗറിയിൽ പെടുന്ന ഒരു സബ്ജക്ട് ആണ്, സോറി ആ ടോപ്പിക്കാണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. 3 marks ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പഠിക്കുകയാണെങ്കിൽ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഇത് പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് തന്നെ ഓൾറെഡി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും കവർ ആയിട്ടുണ്ടാകും. പിന്നെ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിലും അതുപോലെ തന്നെ മൊമെന്റ് ഓഫ് ഇനേർഷ്യയിലും കണ്ടുപിടിക്കുന്ന ചിലത് ഒരു കോമ്പോസിറ്റ് സെക്ഷൻ തന്നെ, പിന്നെ വന്നിട്ട് ഐ സെക്ഷനിൽ എങ്ങനെയാണ്, പിന്നെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സെക്ഷൻ, അതേപോലെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ വളരെ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ജസ്റ്റ് ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോർമുലാസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല. ജസ്റ്റ് ഫോർമുലാസ് എന്തൊക്കെ ഫോർമുലാസ് ഉള്ളത് അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി, വേറെ ഒരു കാര്യമില്ല. നെക്സ്റ്റ് വന്നിട്ട് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്. ആ ചാപ്റ്ററിൽ നിന്നും ഏകദേശം 21 questions ആണ് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്ന് ചോദിച്ചിരിക്കുന്നത്. 21 questions. സോ തിയറി ഓഫ് ദ സിമ്പിൾ ബെൻഡിങ് എന്ന് പറയുന്നത് കുറച്ചും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വേറെ ചാപ്റ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഓരോ ഫോർമുലാസ് പഠിച്ചേക്കുക, അത് മാത്രമേ ആവശ്യമുള്ളൂ. സോ പിന്നെ ദാറ്റ് ഈസ് ലൈക് സിഗ്മ ഈക്വൽ ടു എം വൈ ബൈ എൽ. എൻ്റെ ജസ്റ്റ് എം മാക്സ് എവിടെയൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ്ങും ചാപ്റ്റർ കഴിഞ്ഞിട്ട് എപ്പോഴും ഇതിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എം മാക്സ് കണ്ടുപിടിക്കേണ്ടത് ഒരു അത് വളരെ വളരെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന 7 questions ചോദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫോമിലേക്ക് അല്ലേ, ഐ ഈക്വൽ ടു സോറി ടൗ ഈക്വൽ ടു വി ക്യു ഡിവൈഡ് ബൈ ദിസ് ഐ ബി. ഈ ഫോമിലേക്ക് വെച്ചിട്ട് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ഈ അതേപോലെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ഒക്കെ ചോദിക്കാം. പിന്നെ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഷിയർ സ്ട്രെസ്, ഷിയർ സ്ട്രെസ് വേരിയേഷൻ, അതായത് ഇപ്പോൾ ഒരു സെക്ഷൻ റെക്ടാംഗുലർ സെക്ഷനിലെ ഷിയർ സ്ട്രെസ് വേരിയേഷൻ, അതേപോലെ തന്നെ ട്രയാങ്കിളിൻ്റെ ന്യൂട്രൽ ആക്സിസ് നിന്നും അതിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്, സോ വെബിൽ എങ്ങനെയാണ്, ഫ്ലാഞ്ചിൽ എങ്ങനെയാണ്, ഈ സെക്ഷനിലൊക്കെ അങ്ങനെ ചോദിക്കാം. സോ അതാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ഇത് വന്നിട്ട് നമുക്ക് എങ്ങനെയും ഈ ഷിയർ സ്ട്രെസ്സിനെ ഓൾറെഡി ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. നെക്സ്റ്റ് ടോർഷൻ. സോ ഓൾറെഡി 15 questions ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ള ടോർഷൻ നിന്ന്. സോ 15 questions എന്ന് പറയുമ്പോൾ ഇതിൽ ജസ്റ്റ് നമുക്ക് ടോർഷൻ എന്താണ്, ടോർഷൻ ഫോർമുല, പിന്നെ അനാലിസിസ്, ഇത് വന്നിട്ട് ന്യൂമറിക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കുറേ ന്യൂമറിക്കൽസ് നമുക്ക് ഇതിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് കമ്പാരിസൺ ഓഫ് സോളിഡ്, ഹോളോ ഷാഫ്റ്റ്, കമ്പോസിറ്റ് ഷാഫ്റ്റ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഞാൻ ഒരു ദിവസം ടെൽ മീ വൈൽ നിങ്ങളുടെ അടുത്ത് ടോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില തിങ്ക്, ക്യാൻ യു പ്ലീസ് തിങ്ക് എന്നൊക്കെ വേണ്ടല്ലോ, ആ ഒരു ഇതിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചില ക്വസ്റ്റ്യൻസ്. അപ്പോൾ ടോർഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. നമുക്ക് ഫസ്റ്റ് കിട്ടില്ലായിരിക്കും, പക്ഷേ എപ്പോഴും നമ്മൾ പി എസ് സി എക്സാം മാത്രമല്ല ഏതൊരു എക്സാമിനേഷന് പഠിക്കുമ്പോഴും കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. സോ അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ. കുറച്ച് എല്ലാവർക്കും കഷ്ടമായി തോന്നുന്ന ഒരു ചാപ്റ്ററാണ് ഈ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഗീ പോയിന്റ് ഓഫ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ. സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ. അപ്പോൾ ഇതിൽ എന്തായാലും ഗേറ്റ് ലെവലൊക്കെ പോയാൽ 100% ഷുവർ നിങ്ങൾക്ക് ടഫ് ക്വസ്റ്റ്യൻ, അതായത് ഈസി ക്വസ്റ്റ്യൻ കിട്ടില്ല എന്നുള്ള പറയുന്നത് ഉറപ്പാണ്. പക്ഷേ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഫോർമുലാസ്, ഓരോരോ ഫോർമുലാസ്, പിന്നെ മൊമെൻറ്റേരിയ മെത്തേഡാണോ അത് വെച്ചിട്ട് കണ്ടുപിടിക്കണതൊക്കെയാണ്. കാരണം പി എസ് സി ഒരു 1 minute or 2 minutes നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എഴുതണം. അപ്പോൾ ഗേറ്റ് ലെവലെന്ന് പറയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ ഒക്കെ ഉണ്ട്. സോ നമ്മളിപ്പോൾ ചില ഓരോരോ മെത്തേഡ് ചെയ്ത് തരുമ്പോൾ ചിലപ്പോൾ 2 to 3 pages ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ നിങ്ങൾ ഓരോ പോയിന്റും പഠിക്കണം. ബിക്കോസ് 25 questions ഓളം ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് തിൻ സിലിണ്ടേഴ്സ്, അതിൽ 9 questions ആണ് ചോദിച്ചിരിക്കുന്നത്. തിൻ സിലിണ്ടേഴ്സ്, തിക് സിലിണ്ടേഴ്സ്, കൂടുതലും ഈ തിക് ഷെൽസ് ഒന്നും ഇപ്പോൾ സിലബസിൽ അവൈലബിൾ അല്ല. സോ തിൻ സിലിണ്ടേഴ്സ് എന്ന് പറയുന്നത് മൈനർ ടോപ്പിക്കായിട്ട് എടുത്തിട്ട് പഠിച്ചാൽ മതി, ഇത്ര ഇമ്പോർട്ടൻ്റ് എന്നാൽ ജസ്റ്റ് ഫോർമുലാസ് മാത്രം പഠിച്ചാൽ മതി. കോളംസ്, 27 questions ചോദിച്ചിട്ടുണ്ട്. കോളംസ് എന്ന ബക്കിംഗ് ഓഫ് കോളംസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ യൂളേഴ്സ് തിയറി കറക്റ്റായിട്ട് പഠിച്ചാൽ മതി, യൂളേഴ്സ് തിയറി. ഓക്കെ, നെക്സ്റ്റ് സ്ട്രെയിൻ എനർജി, അതിൽ നിന്ന് 12 questions ആണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്ട്രെയിൻ എനർജി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോർഷൻ്റെ സ്ട്രെയിൻ എനർജി കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് ഫൈൻഡിങ് ദിസ് ഡിഫ്ലക്ഷൻ യൂസിങ് സ്ട്രെയിൻ എനർജി, പിന്നെ കാസിഗ്നാനോസ് തിയറം ഉണ്ട്, പിന്നെ ദിസ് ഈസ് ഡോ യു ഡിവൈഡഡ് ബൈ ഡോ പി ഈക്വൽ ടു ഡിഫ്ലക്ഷൻ, അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഒക്കെ പഠിക്കുക. പിന്നെ വന്നിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സ്ലോപ്പ്, പിന്നെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കുക. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ് ഡിഫ്ലക്ഷൻ. സോറി, കോളംസ് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ കോളംസ്, ഓക്കെ സ്ട്രെയിൻ എനർജി കഴിഞ്ഞു. നെക്സ്റ്റ് ബീംസ്.
പ്രോപ്റ്റ് ആൻഡ് ഫിക്സഡ് മീൻസ്, അതിൽ നിന്നും ഫിക്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. നെക്സ്റ്റ് തിയറീസ് ഓഫ് ഫെയിലിയർ ഇതൊരു വൺ ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. സോ വിച്ച് ഈസ് വെരി ലീസ്റ്റ് എമംഗ് ഓൾ ദി ചാപ്റ്റേഴ്സ്. അപ്പോൾ തിയറീസ് ഓഫ് ഫെയിലിയർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അതേപോലെ തന്നെ മിസിലീനിയസ്, മിസിലീനിയസ് എന്ന് പറയുമ്പോൾ ചില ഈ തിക് സിലിണ്ടേഴ്സ്, ഷിയാ സിലിണ്ടർ, അതുപോലെ തന്നെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ടോപ്പിക്സ് ഇൻക്ലൂഡ് ആകാത്തത്, അതിൽ നിന്നും ഒരു 17 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അനാലിസിസ്. ഈ അനാലിസിസിൽ നമുക്ക് എന്താ പറയുക, പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസ് ഇതുവരെ ചോദിച്ചത് 50 ക്വസ്റ്റ്യൻസ് ആണ്. സ്ട്രെസ് ആൻഡ് സ്ട്രെയിനിൽ നിന്നും ഇതുവരെ 29 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സിന് 40 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ മൂന്ന് ചാപ്റ്ററും പഠിച്ചാൽ തന്നെ നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി കംപ്ലീറ്റ് ആയി, നമുക്ക് എന്തായാലും ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഇതാണ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്തായാലും ജസ്റ്റ് ഫോമുലാസ് മാത്രമേ അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ്ങും ഫോമുലാസ് മാത്രമാണ്. പിന്നെ അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ്സും, അപ്പോൾ ഇതും അപ്പോൾ ഇതഞ്ചും പഠിക്കാം നമുക്ക് ഫസ്റ്റ് കാറ്റഗറി ആക്കി വെക്കാം. പിന്നെ നമുക്ക് ടോർഷൻസും ഫോമുലാസ് മാത്രം പഠിച്ചാൽ മതി. സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഒരു എ ലെവൽ എന്ന് പറയുമ്പം അപ്പോൾ ചിലതിലൊക്കെ ഫോമുലാസ് മാത്രമാണ് ചോദിക്കുന്നത്. പിന്നെ കോളംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ എപ്പോഴും നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ഈ തിയറീസ് ഓഫ് ഫെയിലിയേഴ്സ് സ്കിപ്പ് ചെയ്യാം. സ്പ്രിങ്സിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് അതിലും ഫോമുലാസ് മാത്രം പഠിച്ച് വെച്ചാലും മതി. അതേപോലെ തന്നെ പ്രോപ്പർ ആൻഡ് ഫിക്സഡ് ബീം, ഇത് നമ്മൾ ഓൾറെഡി സ്ട്രക്ചർ അനാലിസിസ് ആയിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൽ നമുക്കറിയാം. പിന്നെ സ്ട്രെയിൻ എനർജി പഠിക്കണം. തിൻ സിലിണ്ടേഴ്സ് സ്കിപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഇത് സ്കിപ്പ് ചെയ്യരുത്, ഇതും സ്കിപ്പ് ചെയ്യരുത്, ഇതും സ്കിപ്പ് ചെയ്യരുത്. ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചാൽ തന്നെ, ഈ 5 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങളുടെ എസ് ഒ എം എത്ത് ഏകദേശം 50% കംപ്ലീറ്റ് ആയി വരും എക്സാമിന് ചോദിക്കുന്ന ഇതിൽ. അപ്പം ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽസും അതേപോലെ തന്നെ ഡിഫ്രാക്ഷൻ ഓഫ് ബീം, ഇതാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ സെക്കൻഡ് ആയിട്ട് വരുന്നതാണ് ദിസ് ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെൻറ്റ്, ബെൻഡിങ് സ്ട്രെസ് ഇൻ ബീം, ഷിയർ സ്ട്രെസ് ഇൻ ബീം, ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിനും, ഇതൊക്കെ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതാണ്. തേർഡ് കാറ്റഗറിയിൽ ടോർഷൻ, തിയറി ഓഫ് ഫെയിലിയർ, കമ്പൈൻ സ്ട്രെസ്, തിക്ക് ആൻഡ് തിൻ സിലിണ്ടർ, കോളംസ്, സ്പ്രിങ്സ്, ഇതൊക്കെയാണ് തേർഡ് കാറ്റഗറിയിൽ വരുന്നത്. ഇതനുസരിച്ച് പഠിക്കാം. ഇനി നമ്മൾ ഏതൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ ചെയ്യണം. ഫസ്റ്റ് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൺസെപ്റ്റ് വന്നിട്ട് ക്ലിയർ ആക്കണം. നമ്മൾ ഏതൊരു എക്സാമിന് പഠിക്കുകയാണെങ്കിലും ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഒരിക്കലും ഓക്കെ ഈ എക്സാമിന് വേണ്ടി പഠിക്കുക അല്ലെങ്കിൽ ആ എക്സാമിന് വേണ്ടി പഠിക്കുക, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതൊരു തെറ്റായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചാൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടല്ലോ, അപ്പോൾ സിവിൽ ഫുള്ളായിട്ട് സിവിൽ 100% കവർ ചെയ്യണം. 100% കവർ ചെയ്യണം. നമ്മൾ ജസ്റ്റ് സിലബസ് എടുത്ത് പഠിക്കുന്നതിന് 100% സിവിൽ കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ പഠിക്കുന്നത് പി എസ് സി എക്സാമിനേഷൻ ആണ്, പി എസ് സി എ എക്സാമിനേഷൻ ആണ്. അപ്പോൾ പി എസ് സി എ എക്സാമിനേഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ എയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഓവർസിയർ കുറച്ചും കൂടി ഈസി ആയിരിക്കും, ബട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കാം. ചിലപ്പോൾ ഓവർസിയറിന് പ്രിപ്പയർ ചെയ്യുന്നത് കൂടുതൽ തിയറി റിലേറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഓരോ പോയിന്റും ചെറിയ ചെറിയ പോയിന്റ് വരെ പഠിക്കുമ്പോൾ അവർക്ക് ചാൻസ് കൂടാം. അപ്പോൾ എന്ത് വേണമെങ്കിലും നടക്കാം. അതുകൊണ്ടാണ് സിവിൽ 100% ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ സിവിൽ 100% പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ മാത്രം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രം ഡിഫോർ ചെയ്താൽ മതി. അപ്പോൾ പി എസ് സി എ എക്സാമിനേഷൻ ആണെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കാം. പിന്നെ അതനുസരിച്ചിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അങ്ങനെ വേണം നിങ്ങൾ പ്രിപ്പറേഷൻ പോകാം. പക്ഷേ നിങ്ങൾ ഒരു ഡേറ്റ് എക്സാമിനേഷനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. മോസ്റ്റ്ലി എംടെക്കിന് പോകാനുള്ള ഒരു ഡേറ്റ് പ്രിപ്പയർ ചെയ്യും. പിന്നെ പി എസ് സിയുസ് ഒക്കെ ഒരു സെപ്പറേറ്റ് എക്സാമിനേഷൻ ആണ് മോസ്റ്റ്ലി കണ്ടക്ട് ചെയ്യാൻ നോക്കുന്നത്. ഗേറ്റ് വന്നിട്ട് അതിൻ്റെ ആ ഒരു നല്ല ഒരു ഇതെന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ വില കയറ്റിയിട്ടുണ്ട്. ഗേറ്റ് എക്സാമിനേഷൻ പഠിക്കുന്നവരാണെങ്കിൽ അവർ പി വി എസ് സിയിൽ ക്വസ്റ്റ്യൻസ് പഠിക്കാം. അതുപോലെ അവർ മെയിനായിട്ട് ജിയോട്ടിക്, മാത്സ്, ഹാപ്പി, എൻവിറോൺമെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, സോ ഈ 5 സബ്ജക്റ്റ് വന്നിട്ട് ഈ 5 സബ്ജക്റ്റ് ഇതും ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകുക. നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്ന സബ്ജക്ട്സ് ആണ് ഈ ആർ സി സി സിയിൽ വേറെ മൈനർ സബ്ജക്ട് ഒക്കെ ഗേറ്റിന് പഠിക്കുന്ന കവറില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സിവിൽ 100% എപ്പോഴും പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഏതൊരു എക്സാമിനും പോകാൻ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന സമയം ഫസ്റ്റ് വന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സിവിൽ 100% ഫസ്റ്റ് സിവിൽ കൺസെപ്റ്റ്സ് വന്നിട്ടും 100% ക്ലിയർ ആയിരിക്കും. അതായത് എവറിത്തിങ്, ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു ബുക്ക് ആണെങ്കിൽ അതിനെക്കുറിച്ച് എല്ലാം പഠിച്ചിട്ടുണ്ടാകും. എല്ലാം പറഞ്ഞാൽ എല്ലാം പഠിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ വന്നിട്ട് ഫുള്ളി അൺപ്രഡിക്റ്റബിൾ ആണ്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക, ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരിക, നമുക്ക് ജസ്റ്റ് ഒന്ന് ഊഹിച്ചെടുക്കാം, ഇവിടെ അതിനെ നടക്കുന്നില്ല. അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ ഇൻക്രീസ് ആകുന്നത് കൊണ്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. സിവിൽ 100% എന്തായാലും കവർ ആയിരിക്കും. എന്നിട്ട് സെക്കൻഡ് നിങ്ങൾ ഏതൊരു എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കും. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. തേർഡ്, നിങ്ങൾ ഈ എക്സാമിനേഷൻ ആണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, ഈ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ന്യൂമറിക്കൽ വന്നിട്ട് സോൾവ് ചെയ്യണം. കാരണം ഇപ്പോൾ ന്യൂമറിക്കൽസ് നിറയെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബിക്കോസ് അതിൻ്റെ അൺപ്രഡിക്റ്റബിൾ ആയി വരുന്നത് കൊണ്ട് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂമറിക്കൽസ് ചോദിക്കും. കാരണം ഇപ്പോൾ വരുന്ന ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഈ എക്സാമിനേഷനൊക്കെ സിമ്പിൾ നോക്കിയാൽ വളരെ ഈസി ആയുള്ള ഒരു പേപ്പറാണ്. നിങ്ങൾക്ക് വേറെ സ്റ്റേറ്റിൻ്റെ കമ്പാരിസൺ മനസ്സിലും കേരള സ്റ്റേറ്റിൻ്റെ ഈ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എത്ര ഈസിയാണ് തോന്നുന്നത്. ബട്ട് അപ്പോൾ ഈ ലെവൽ കുറച്ചും കൂടി ഒരു ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ന്യൂമറിക്കൽസ് ചിലപ്പോൾ 50% ഇൻക്ലൂഡ് ചെയ്യാം, ചിലപ്പോൾ 0% പോലും ആക്കാം. അതും ഏത് പ്രോബിലിറ്റി ഇങ്ങനെ വേണമെങ്കിൽ ചില സമയം വന്നിട്ട് ഈവൻ ദേ ക്യാൻ മേക്ക് ഇറ്റ് 70%. സോ ന്യൂമറിക്കൽസ് നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ട് ഫോർമുലാസ് ഒക്കെ നല്ലോണം നോക്കുക. ഫോർത്ത്,
നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലവർ ഇപ്പോൾ ഈ എക്സാമിനേഷൻ എന്ന് പറയും, നടുവിൽ ഓവർസിയർ ഒക്കെ വരുമല്ലോ, അപ്പോൾ എന്ത് ചെയ്യും, കെ ഡബ്ല്യു എക്ക് മെക്കാനിക്കൽ യൂസ്ഫുൾ ആണ്, ചിലർക്ക് ഓവർസിയർ ആകണമെന്നൊന്നും ആഗ്രഹം ഉണ്ടാവില്ല, എന്നാലും ഓവർസിയറിന് വേണ്ടി ഞാൻ പഠിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട് പഠിക്കേണ്ട ഡേയ്സും അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല കോൺസെൻട്രേഷൻ കൊടുത്ത് പഠിക്കേണ്ട ആ സമയം നിങ്ങൾ നഷ്ടമാക്കുന്നു. നമ്മൾ ഓവർസിയറിലേക്ക് മാത്രം പോകുമ്പോൾ എന്താകും, നമ്മൾ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഡൗൺ ആകും. നമ്മൾ എ ലെവൽ ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ഫുൾ എ ലെവൽ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയിട്ട് ഒരു ഓവർസിയർ എക്സാം എഴുതി കുഴപ്പമില്ല, അല്ലെങ്കിൽ 1 മന്ത് അങ്ങനെ ഓവർസിയറിന് വേണ്ടി ചിലവാക്കുന്നത് കുഴപ്പമില്ല. ഇപ്പോൾ എക്സാം പോസ്റ്റ്പോൺ ചെയ്തു, ഇപ്പോൾ എക്സാമ്പിൾ മെയിൽ നടക്കേണ്ട എക്സാം വന്നിട്ട് 5 മന്ത്സ് പോസ്റ്റ്പോൺ ചെയ്തു, അപ്പോൾ ഓൾറെഡി 8 വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആളെന്ത് ചെയ്തു, ഓവർസിയറാണ് ഫസ്റ്റ് വരുന്നുണ്ട്, 8 പഠനമൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഓവർസിയർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസിലേക്ക് പോയി, ഓവർസിയർ മാത്രം ടാർഗറ്റ് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വിജയിക്കും, അത് എക്സെപ്ഷണൽ കേസ് ആണ്. പക്ഷേ എപ്പോഴും വന്നിട്ട് നമ്മളിപ്പോൾ നമ്മുടെ ടാർഗറ്റിലേക്ക് ഫിക്സഡ് ആയിരിക്കും, നമ്മൾ എനിക്ക് ഈ ആകണം എന്ന് തീരുമാനിച്ചാൽ നമ്മൾ ഈ ആയി കാണിക്കണം, അതുപോലെ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ്. ഇപ്പം എനിക്ക് ഈ ഒന്നും അല്ല എൻ്റെ താല്പര്യം, എനിക്കൊരു ബാങ്ക് എക്സാം ആണ് താല്പര്യം എങ്കിൽ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ എഞ്ചിനീയറിംഗ് എന്നെക്കാട്ടിലും നമ്മുടെ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഫീൽഡിൽ കുറേ വാക്കൻസീസ് ഉള്ളതും കുറേ അവസരങ്ങൾ കൂടി വരുന്നുണ്ട്. മോസ്റ്റ്ലി 1 to 2 ഇയേഴ്സിൽ നോൺ ടെക്നിക്കലായിരിക്കും എഞ്ചിനീയേഴ്സിനെക്കാട്ടിലും ഓപ്പർച്യൂണിറ്റീസ് കൂടുതലായിട്ട് ഉണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ചിലവർ എങ്ങനെയാണെന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് എക്സാമും അതുപോലെ തന്നെ ബാങ്ക് എക്സാമും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. സോ അതിനകത്ത് 100% റോങ് ആണ് ഞാൻ ഒരിക്കലും ചെയ്തത്. അപ്പോൾ ഏതൊരു എക്സാമാണോ ടാർഗറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ഇപ്പോൾ നമ്മുടെ ടെക്നിക്കലും തീരുമാനിച്ചാൽ അതിൻ്റെ 100% ടെക്നിക്കൽ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, സിവിൽ 100% കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ പ്രീവിയസ് എപ്പിസോഡ്സിലേക്ക് പോകണം. ഒരിക്കലും ഇപ്പോൾ എൻ്റെ സിലബസ് തന്നിട്ടുണ്ട്, ഇതാണ് എൻ്റെ സിലബസ്, ഓക്കെ സിലബസ് ഇതൊക്കെയാണ് ടോപ്പിക്സ്, ഇത് മാത്രം പഠിച്ചു പോയിട്ട് ഔട്ട് ഓഫ് സിലബസ് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, മോസ്റ്റ്ലി ഇപ്പോൾ PSC സിലബസ് പ്രകാരം ഒരു ക്വസ്റ്റ്യനും ഇടാറില്ല, ക്വസ്റ്റ്യൻസ് ഇടാറുണ്ട് ബട്ട് ദർ ഇസ് ലിമിറ്റേഷൻ. എന്നാലും അവർ ചോദിക്കുന്നത് ഇപ്പോൾ ഓവർസി ലെവൽ എക്സാമിനേഷനിൽ ഞാൻ ക്വസ്റ്റ്യൻ ഇപ്പോൾ നോക്കിയപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് ഓവർസി സിലബസ് മാത്രമല്ല, ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെയിം ഇത് നമുക്ക് എയിലും പ്രതീക്ഷിക്കാം. സോ സിലബസ് മാത്രം നോക്കിയിട്ട് ഒരിക്കലും പഠിക്കരുത്, ഫസ്റ്റ് സിവിൽ 100% കംപ്ലീറ്റ് ആക്കും എന്നിട്ട് തീരുമാനിക്കാം. അപ്പം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യം എന്ന് പറയുമ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് ആവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 7 to 8 hours നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് കിട്ടുന്നത് ഏകദേശം എപ്പോഴെങ്കിലും ഒരു 1 or 2 days നമുക്ക് കുറച്ച് ഉറക്കം കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ വേറെ ഡേയ്സിനൊക്കെ നമ്മൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാനും സ്ലീപ്പ് വന്നിട്ട് കൺഫേം 7 to 8 hours വേണം. നെക്സ്റ്റ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സസൈസ്, ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്സസൈസ് വേണം, അതേപോലെ തന്നെ മെൻ്റൽ ആയിട്ടുള്ള കുറച്ച് എക്സസൈസും വേണം. ഇത് രണ്ടും നിങ്ങൾ വിചാരിക്കും എൻ്റെ സ്റ്റഡീസിനും ഇതിനും ഒരു റിലേഷനും ഇല്ല, ജസ്റ്റ് ഐ എം വേസ്റ്റിംഗ് മൈ ടൈം എന്ന് വിചാരിക്കും, ബട്ട് അതല്ല. നമുക്ക് ഫിസിക്കൽ ആയിട്ട് മാക്സിമം നിങ്ങൾ ടൈം കുറച്ചുള്ളൂ, ഒരു 13 to 1 hour ആക്കിയാൽ മതി. മെൻ്റൽ ആയിട്ട് കൊടുക്കാൻ ലൈക്ക് മെൻ്റൽ ഇതിനുവേണ്ടി യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, 20 to 40 minutes വരെ മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എക്സാം ഹോളിൽ നമ്മൾ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു, അല്ലെങ്കിൽ നമുക്ക് എക്സാം ഹോളിൽ എനിക്ക് ക്വസ്റ്റ്യൻ നല്ലോണം വരും, പക്ഷേ ഞാൻ തെറ്റായിട്ട് പിക്ക് ചെയ്തു, ഫസ്റ്റ് ഞാൻ കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് ഈ ഓപ്ഷൻ കൊടുത്തിട്ട് പിന്നെ ബി ഓപ്ഷൻ കൊടുത്തു, എനിക്ക് കറക്റ്റായിട്ട് ആൻസർ അറിയുന്നു എന്നോട് ഞാൻ തെറ്റിച്ചു, ഇങ്ങനത്തെ കുറേ ഇതൊക്കെ വരുന്നത് ഇതൊക്കെ ഈ രണ്ട് കാരണം കൊണ്ടാണ് വരുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് കിട്ടാത്തതുകൊണ്ടും പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ മെൻറ്റൽ എക്സസൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് ഒക്കെ വരുന്നത്. എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ട്, ഇതൊന്നും ചെയ്യാതെ തന്നെ കിട്ടുന്നവർക്കും ഉണ്ട്, ബട്ട് എപ്പോഴും നല്ലത് ഇത് രണ്ടും ചെയ്യുന്നതാണ്. തേർഡ്, നല്ല ഫുഡ് ഫോളോ ചെയ്യാം. ഫുഡിൽ വന്നിട്ട് നട്സ് അതുപോലെ തന്നെ നട്സ് കോസ്റ്റ്ലി ആണെങ്കിൽ സീറ്റ്സ് എന്തെങ്കിലും നമ്മുടെ സ്പെഷ്യലി കേരളത്തിലുള്ളവർക്ക് എന്തായാലും നല്ല ഫുഡ് തന്നെ കിട്ടുന്നത്, മോസ്റ്റ്ലി കുറച്ച് നല്ല ഫുഡ് തന്നെ കിട്ടുന്നത് വെൽക്കം പാരൻറ്റ് അതർ സ്റ്റേറ്റ്സ്, നമുക്ക് പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കുറേ കിട്ടും. സോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, ചക്ക വളക്ക ചക്ക മാങ്ങ എന്താണോ അതൊക്കെ നല്ലോണം കഴിച്ച് ഒരു അടിപൊളി ഹെൽത്തി ഡയറ്റ് പാലിക്കും. അപ്പോൾ തേർഡ് ഇതാണ്. അടുത്ത ഫോർത്ത് എന്താണെന്ന് വെച്ചാൽ ഹാർഡ് വർക്കിങ്ങിനെക്കാട്ടിലും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്മാർട്ട് വർക്കിംഗ് ആണ്. സോ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ 2 hour വെച്ചിട്ട് ഡെയിലി പഠിച്ചു, പക്ഷേ അയാൾ എക്സാം ക്രാക്ക് ചെയ്തു ഡെയിലി 5 hours വെച്ച് അല്ലെങ്കിൽ 7 hours വെച്ചിട്ട് പഠിക്കുന്ന ആൾ എക്സാം ക്രാക്ക് ചെയ്യില്ല, ബിക്കോസ് 7 hour ഒരു ദിവസം ഒരാൾ പഠിക്കും, പിന്നെ അതിന് സെക്കൻഡ് ഡേ വന്നിട്ട് 1 hour ആയിരിക്കും, തേർഡ് 2 hours, ഫോർത്ത് ഡേ 0 hour ആയിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് 0 hour ആയിരിക്കും, പിന്നെ കുറേ ദിവസം 0 hour കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം 7 hour പഠിക്കും, പിന്നെ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ 2 hour ആണെങ്കിൽ 2 hour ഡെയിലി 2 hour എന്തായാലും 2 hour മെയിൻറ്റെയിൻ ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞ് മെല്ലെ കൂട്ടും അറ്റ്ലീസ്റ്റ് 1.5 hours ആക്കും, പിന്നെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യാൻ പാടുള്ളൂ, പിന്നെ 3 hour ആക്കും, പിന്നെ 3.5 hour ആയിരിക്കും, പിന്നെ നിങ്ങൾക്ക് നൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ 9% ആക്കാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് മോർണിംഗ് പേഴ്സൺ ആക്കാം. അപ്പോൾ ഈ ഇതിൽ വന്നിട്ട് ഇല്ല എങ്ങനെയാണ് എല്ലാവർക്കും എങ്ങനെയാണ് ഇഷ്ടം അതേപോലെ നിങ്ങൾക്ക് പഠിക്കുന്നത്. അപ്പം ചിലർക്ക് വന്നിട്ട് 10 to 2 hours പഠിക്കുന്നതാണ് ഇഷ്ടം, ചിലർക്ക് രാവിലെ 4 o'clock എഴുന്നേറ്റ് പഠിക്കുന്നതാണ് ഇഷ്ടം. സോ ആ ഒരു ഇതിലേക്ക് പോകും. ഇനി നെക്സ്റ്റ് കാര്യം എന്താണ് നിങ്ങളോട് പറയാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ വർക്കിംഗ് ആണ്, ഇഫ് യു ആർ ഹാവിങ് ഇനി ജോബ്, സേവ് ചെയ്ത് ആ ജോബ് കളയരുത്. നിങ്ങൾക്ക് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഐഡിയലി പ്രിപ്പയർ ചെയ്തോളൂ, ബട്ട് നല്ലൊരു ജോബ്, ഇനി കുറച്ച് ഒരു നല്ല സാലറി കിട്ടുന്നൊരു ജോബാണെങ്കിൽ പ്ലീസ് ആ ജോബ് വന്നിട്ട് കളയരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ ജോബ് വന്നിട്ട് ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് എനിക്ക് എക്സാം പ്രിപ്പയർ ചെയ്ത് എനിക്ക് കിട്ടുന്ന 100% sure ആണെങ്കിൽ ഓക്കെ ക്വിറ്റ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ബട്ട് ഈ കോവിഡ് ടൈമിൽ ജോബ് കിട്ടുന്നത് എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് മോസ്റ്റ്ലി കോളേജസ് ഒന്നും പ്ലേസ്മെന്റ്സ് ഇല്ല, അതേപോലെ കമ്പനീസ് ഒന്നും എടുക്കുന്നില്ല. ഇപ്പോൾ ഇന്റർനാഷണൽ ആയിട്ട് നോക്കിയാൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ എടുക്കുന്നത് കുറഞ്ഞു, അത് സ്റ്റേറ്റിൽ നിന്ന് എടുക്കുന്നില്ല, അതേപോലെ അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങൾ വരുന്നു. അപ്പോൾ നിങ്ങൾ ജോബ് ഇപ്പോൾ ക്വിറ്റ് ചെയ്താൽ പിന്നെ വേറൊരു ജോബ് കിട്ടുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ ജോബ് ഒരിക്കലും ക്വിറ്റ് ചെയ്യാതിരിക്കുക. അതേപോലെ ജോബ് നിങ്ങൾ ഗവൺമെന്റ് എക്സാമിനേഷൻ ആണെന്നുണ്ട് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്തോളൂ. ബട്ട് ദർ ഷുഡ് ഓൾവേസ് ബി എ ടൈം ലിമിറ്റ്. നിങ്ങളിപ്പോൾ ചിലർക്ക് 15 years ആയിട്ട് ഗവൺമെന്റ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് റിയലി വേസ്റ്റ്, നിങ്ങളുടെ ലൈഫ് തന്നെ നിങ്ങൾ ആ ഒരു ഇതിലേക്ക് വേസ്റ്റ് ചെയ്യണം. ഒരു ജോബ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് അതുപോലെ തന്നെ നമുക്ക് കയ്യിൽ കാശെടുക്കുന്നത് മാത്രമല്ല, നമ്മൾ കുറേ ഡെവലപ്മെന്റ് വരും. ഇപ്പോൾ സ്പെഷ്യലി സിവിൽ എഞ്ചിനീയേഴ്സിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഇതിലേക്ക് പോയി എക്സ്പീരിയൻസ് കിട്ടും, അല്ലെങ്കിൽ വേറൊരു കമ്പനീസിൽ എക്സ്പീരിയൻസ് കിട്ടും. ഗവൺമെന്റ് ജോബ് മാത്രമല്ല ഒരാളുടെ ജീവിതം, ഗവൺമെന്റ് ജോബ് ആകാം മേ ബി ഫോർ ജോബ് സെക്യൂരിറ്റി, അങ്ങനത്തെ ഒരു കാര്യം. ഇപ്പോൾ ചിലർക്ക് ഗവൺമെന്റ് ജോബ് സ്പെഷ്യലി ഗ്രൂപ്പ് എ സർവീസ്, എനിക്ക് ഗ്രൂപ്പ് എ സർവീസ് കിട്ടണമെന്നാണെങ്കിലും UPSC അങ്ങനെ ക്രാക്ക് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പവർ ചെയ്യും, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ ആ ഒരു റോളിലേക്ക് നമുക്ക് ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് കിട്ടുന്നു. പക്ഷേ ചിലവർക്ക് ഇപ്പോൾ PhD പഠിച്ച് കഷ്ടപ്പെട്ട് PhD ഒക്കെ പഠിച്ചതിന് ശേഷം PO ജോബിന് പോകുന്നവരുണ്ട്.
ബിക്കോസ് അവർക്ക് ഗവൺമെന്റ് ആണ് അവർ സേഫ് ആണെന്ന് പറഞ്ഞിട്ട്. സോ ഇതൊക്കെ സ്റ്റുപ്പിഡിറ്റി ആണ്, സീരിയസ് ആയിട്ട് സ്റ്റുപ്പിഡിറ്റി ആണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചു, അതുപോലെ തന്നെ അത് കഴിഞ്ഞ് എം ടെക് പഠിച്ചു, അത് കഴിഞ്ഞ് പി എച്ച് ഡി ഒക്കെ പഠിച്ചതിന് ശേഷം ലോ ഗ്രേഡിലുള്ള ജോബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ബിക്കോസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് ഹയർ പൊസിഷൻ, ഇപ്പോൾ ബി ടെക് പഠിച്ച ഒരു എ ലെവൽ ആയെന്ന് വെച്ചാൽ ഓക്കെ, നമുക്ക് നമ്മുടെ മുകളിൽ വന്നിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ടാവുമായിരിക്കും. പക്ഷേ എന്നാലും കുറച്ച് പവർ ഉണ്ട് വരും. പക്ഷേ ഈ ബി ടെക്കും എം ടെക്കും പി എച്ച് ഡി ഒക്കെ പഠിച്ചാൽ ഒരു പി എം ജോബിനാണ്, പി എം ജോബ് ഞാൻ നല്ലതല്ല എന്നല്ല വേണം. നമ്മൾ കഷ്ടപ്പെട്ട് ഒരു സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കോഴ്സ്. അത് എടുത്തതിന് ശേഷം അത് കഴിഞ്ഞ് വീണ്ടും ചെയ്തു, നമ്മൾ ലോ ആയിട്ടുള്ളതിലേക്ക് ചിന്തിച്ച് മേ ബി ഗവൺമെന്റ് ജോബ് ആയിരിക്കാം, സെക്യൂർഡ് ആയിരിക്കാം, നമ്മുടെ കയ്യിൽ കുറച്ച് നല്ല കുറച്ച് കാശ് കിട്ടും എന്നൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല. ആ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ ഗവൺമെന്റ് എക്സാമിനേഷന് വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് 5 ഇയേഴ്സ് ആണ്. സേവ് ചെയ്ത് ആരും 5 ഇയേഴ്സിന് മുകളിൽ ഗവൺമെന്റ് മാത്രമാണ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്യൂ, ട്രൈ ചെയ്തിട്ട് മാക്സിമം 5 ഇയേഴ്സ് ട്രൈ ചെയ്താൽ മതി. സോ അത് കഴിഞ്ഞിട്ട് വേറെ ജോബ്സ് നോക്കുക, അല്ലെങ്കിൽ വേറെ വേറെ നിങ്ങൾ 5 ഇയേഴ്സ് ഒന്നും ചെയ്യാതാകണം. സോ 0 ഇയർ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പഠിക്കുകയാണെങ്കിൽ ഞാൻ സൈഡിൽ ഐ എം ഓൾസോ വർക്കിംഗ്. സോ അത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ടി പഠിക്കുന്നത് നല്ലത് നല്ല വേണം. ബട്ട് ദർ ഷുഡ് ഓൾവേസ് ബി എ ടൈം ലിമിറ്റ്. സോ ടൈം ഈസ് മണി എന്ന് പറയുന്ന പോലെ വാല്യുബിൾ പ്രഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. ഇതൊരിക്കലും നിങ്ങൾക്ക് തിരിച്ച് കിട്ടില്ല. ഈ 5 ഇയേഴ്സ് നിങ്ങൾ ഗവൺമെന്റിന് വേണ്ടി ചിലവാക്കിയ ഗവൺമെന്റ് ജസ്റ്റ് അത് വേസ്റ്റ് ആയത് തന്നെയാണ്. സോ ഒരിക്കലും നമ്മൾ ഫുൾ ഗവൺമെന്റ് ആണെന്ന് പറയുന്നത് അതാണ് ചെയ്തെന്ന് പറഞ്ഞിട്ടിരിക്കാതെ വേറെ ജോബ്സും ട്രൈ ചെയ്തിട്ട് അത് സാറ്റിസ്ഫൈ അല്ലെങ്കിൽ നമുക്ക് ഒരു 1 ഇയർ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ഷിഫ്റ്റ് ആകും, വേറെ ഒരു കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ആകും. അതും ഇഷ്ടം അല്ലെങ്കിൽ വേറെ കമ്പനിയിലേക്ക് ഷിഫ്റ്റ് ആകും. അങ്ങനെ ഇങ്ങനെ ഷിഫ്റ്റ് ആയി പോയെങ്കിൽ പോലും ഒരിക്കലും നിങ്ങളുടെ ഈ ചിലർക്ക് ഞാൻ കണ്ടിട്ട് കുറേ പേര് 10 ഇയേഴ്സ് ഒക്കെ ഈ ഗവൺമെന്റ് എക്സാമിനേഷൻ മാത്രം പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. സോ മേ ബി യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ്. ലാസ്റ്റ് ഞങ്ങൾക്ക് കുറേ വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള ജോബായിരിക്കും. ബട്ട് ഇതൊരു സ്റ്റുപ്പിഡിറ്റിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രഷ്യസ് ആയിട്ടുള്ള 10 ഇയേഴ്സ് ആണ് നിങ്ങൾ ഒന്നും ചെയ്യാതെ കളഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ആലോചിക്കണം. ഒരു 5 ഇയർ ആണോ മാക്സിമം, ഈ 5 ഇയേഴ്സും വെറുതെ ഗവൺമെന്റിന് മാത്രം ട്രൈ ചെയ്യാതെ നിങ്ങൾക്ക് സൈഡിൽ സം പാർട്ട് ടൈം ജോബ്സിന് പോകണം, അല്ലെങ്കിൽ സർട്ടിഫൈഡ് അല്ല ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സസ് കുറേ അവൈലബിൾ ആണ്. ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ലാസ്റ്റ് 5 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വാല്യൂ ഇല്ലാതാകും. അപ്പോൾ നമുക്ക് ബിടെക് പഠിച്ചതിനെക്കാട്ടും നിങ്ങൾക്ക് സീറോ വാല്യൂ ആണ്. ബിടെക് പഠിച്ച ഒരു പ്രഷറാണ്. പക്ഷേ നിങ്ങൾ ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞ് നിങ്ങളുടെ പ്രഷറല്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളല്ല. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സീറോ ആയിട്ടുള്ള സീറോ ആയിട്ട് പക്ഷേ നിങ്ങൾ മേ ബി നിങ്ങൾക്ക് നിറയെ നോളജ് കിട്ടിയിട്ടുണ്ടാകും. ബട്ട് യു ആർ സീറോ. നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ നമ്മൾ ഒരു PG കോഴ്സോ ഈവൻ PhD ചെയ്താൽ നമുക്ക് നോളജ് ഇൻക്രീസ് ആകും. ബട്ട് നമ്മൾ പഠിച്ച ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വേണ്ടി പഠിച്ചതിന് കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. മാക്സിമം 5 ഇയേഴ്സ് സേവ് ചെയ്ത് ഇനി നിങ്ങൾ നോക്കൂ. മാക്സിമം 5 ഇയേഴ്സ് എന്നാണ്, മാക്സിമം 5 ഇയേഴ്സ് മാത്രം ട്രൈ ചെയ്താൽ മതി. ഓക്കെ, സോ ഇതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് സബ്ജക്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് എന്തായാലും വരുന്നതാണ്.